ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു കിഡിലൻ ഈദ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കഴിക്കാൻ വളരെ ടേസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകൾ വെച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി അടിക്കണം. എങ്കിലേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ഉടനടി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പോട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണം. ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് നല്ല പോലെ വറന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതും നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി ഈ നെയ്യിലേക്ക് കാൽ ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വറുത്തെടുക്കാൻ. ഇനി ഇത് ചെറുതായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ നിറം ചെറുതായി ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് തേങ്ങ ചിരകിയത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ റവയും തേങ്ങയും നല്ല പോലെ വറന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് മുക്കാൽ ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ തേങ്ങയൊക്കെ എടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെയാണ് പഞ്ചസാരയും എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പോലെ മിക്സായി വന്നിട്ടുണ്ട്. നമ്മളുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഡോ തയ്യാറാക്കി എടുക്കാം. ഡോക്ക് വേണ്ടി ഞാനിവിടെ 250 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നിന്നും കുറച്ച് മൈദ ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾക്ക് പരത്തുമ്പോൾ ആവശ്യം വരും, അതിനു വേണ്ടിയാണ് ഞാനിത് മാറ്റി വെക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈ ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മണിക്കൂർ നേരത്തോളം മൂടി വെക്കാം. അപ്പോഴേക്കും ഇത് നല്ല പോലെ സോഫ്റ്റായി കിട്ടും. ഇപ്പോൾ ഇത് 1 മണിക്കൂർ ആയിട്ടുണ്ട്. നല്ല പോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 1 മിനിറ്റ് നേരത്തോളം ഇതുപോലെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം. ഈ വീഡിയോയെ പറ്റിയുള്ള എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കണം. ഈ ഒരു വലിപ്പത്തിൽ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതെല്ലാം ബോൾസാക്കി എടുത്തിട്ടിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇവിടെ ഞാനൊരു ചപ്പാത്തി പലക എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഓരോ ബോൾസും ഇതുപോലെ പരത്തിയെടുക്കാം. ഞാനിവിടെ ഒരു അടയുടെ മോൾഡ് ഓയിലൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളുടെ പരത്തി വെച്ച മൈദ ഇതിന് മുകളിലേക്കായി വെച്ചു കൊടുക്കാം.
ഇതുപോലെ ചെറുതായി ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൂടി കൊടുക്കണം. എന്നിട്ട് നമുക്ക് നമ്മളുടെ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഫില്ലിംഗ് ഇതിലേക്ക് ഫിൽ ചെയ്യാൻ പറ്റും അത്രത്തോളം ഇതിലേക്ക് ഫിൽ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ മടക്കി ഇത് പ്രസ് ചെയ്ത് കൊടുക്കാം. മൗൾഡ് ഇല്ലാതെയും നിങ്ങൾക്കിത് ചെയ്തെടുക്കാവുന്നതാണ്. പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ല പോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ബാക്കി വരുന്ന മാവൊക്ക് ഇതുപോലെ എടുത്തു മാറ്റാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഇപ്പോൾ നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മളുടെ ഓരോ അടയായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. അത്രത്തോളം ടേസ്റ്റിയായ ഒരു റെസിപ്പി തന്നെയാണിത്. നമുക്കിത് കുറേ കാലത്തോളം ഒരു കേടുപാടും കൂടാതെ സൂക്ഷിക്കാനും പറ്റും. ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് എത്രത്തോളം ക്രിസ്പിയായി വന്നിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. നിങ്ങളിത് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം. അത്രത്തോളം ടേസ്റ്റിയായ ഒരു റെസിപ്പി തന്നെയാണിത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ വേറെയും കിഡിലൻ റെസിപ്പികൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനാബിൾ ചെയ്ത് വെക്കണം. ഇനിയും വേറൊരു പുതുപുത്തൻ വീഡിയോവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.